സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. സിന്ദൂരഭാഗ്യം. ശടാ, ഈ തൊടിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ. ലക്ഷ്മി ഓർത്തുകൊണ്ട് പിന്നെ മുമ്പോട്ടേക്ക് നടന്നു. ആഹാ, മോള് ഇവിടെ ഉണ്ടായിരുന്നു. ദേവൻ കുഞ്ഞിനോട് ചോദിച്ചപ്പോ മോള് വീട്ടിലാണെന്നാണല്ലോ പറഞ്ഞത്. ശബ്ദം കേട്ട് ലക്ഷ്മി നോക്കിയപ്പോൾ ഒരു പ്രായമായ സ്ത്രീ പുല്ലരിയുന്നതാണ് അവൾ കണ്ടത്. ലക്ഷ്മി അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ഞാനിവിടേക്ക് വന്നത് ദേവേട്ടനെ അറിഞ്ഞിട്ടില്ല. ലക്ഷ്മി പറയുന്നത് കേട്ട് അവരവളെ നോക്കിയൊന്ന് ചിരിച്ചു. എനിക്ക് രണ്ട് പശുക്കളുണ്ട്. അവർക്കുള്ള പുല്ല് ഇവിടുത്തെ തൊടീന്നാ ചെത്തിക്കൊണ്ടു പോകുന്നു. ലക്ഷ്മിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവർ പറഞ്ഞു. ചേച്ചി ഒറ്റയ്ക്കാണോ ചെത്താൻ വന്നത്? അല്ല, എൻ്റെ മോളും കൊച്ചുമോളും കൂടെ ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് മാമ്പഴം പറിക്കാം. അവർ പറയുന്ന കേട്ട് ലക്ഷ്മി അവരെ നോക്കിയൊന്ന് ചിരിച്ചു. എങ്കിൽ ശരി മോളെ, പോവാ, പശുവിന് തീറ്റ കൊടുക്കാൻ സമയമായി. അവർ പറഞ്ഞിട്ട് നടന്നു. പണ്ട് കുഞ്ഞിലെ എപ്പോഴും ഈ തൊടിയിൽ വരുമായിരുന്നു, പിന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് വരാതെയായി. ആദ്യമായിട്ട് ഈ തൊടിയിലാണ് മഞ്ചാടിക്കുരു കണ്ടത്. ചുവന്ന മുത്തുകൾ മരത്തിന് ചുറ്റും ചിതറിക്കിടക്കുന്ന കണ്ടുള്ള കൗതുകത്തിൽ നിന്നും അവയെ കയ്യിലെടുത്തപ്പോൾ അത് തനിക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടതാകുമെന്ന് കരുതിയില്ല. ഈ തൊടിയിലെ ഓരോ കാഴ്ചകളും മനസ്സിൽ ഇന്നും തറഞ്ഞു നിൽക്കുന്നതായി ലക്ഷ്മിക്ക് തോന്നി. അവൾ ചുറ്റിനും കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നടന്നു. അവൾ ആ പഴയ കുഞ്ഞു ലക്ഷ്മിയായി ആ തൊടിയിലൂടെ ഉത്സാഹത്തോടെ നടന്നു. മെറൂൺ ഷർട്ടും കാവി കൈലിയും ഉടുത്ത് തിരിഞ്ഞു നിന്ന് മരത്തിന്റെ ചില്ലയൊടിക്കുന്ന ദേവനെ അവൾ ദൂരെ നിന്ന് തന്നെ കണ്ടു. അവനെ കണ്ടപ്പോഴേ അവൾ ഉത്സാഹത്തോടെ അങ്ങോട്ടേക്ക് നടന്നു. ഓഹോ, അപ്പൊ ഇവിടെ നിൽക്കുമായിരുന്നു, ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവന്റെ അരികിലേക്ക് പതിയെ നടന്നു. ലക്ഷ്മി പമ്മി പമ്മി നടന്ന് ദേവന്റെ പുറകിൽ വന്നു നിന്നു. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിവീണു. അവളെ പിടിച്ച് ദേവൻ അവന്റെ മുൻപിലേക്ക് പിടിച്ചു നിർത്തി. അവന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി അവനെ ഞെട്ടലോടെ നോക്കി. ദേവന്റെ മുഖത്തെ ചിരി കണ്ട് ലക്ഷ്മി അവനെ തന്നെ നോക്കി നിന്നു. ലച്ചുമ്മ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പമ്മി വന്ന് നിൽക്കുമായിരുന്നു, ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ നോക്കി തല ഉലുക്കി. പക്ഷേ പാളിപ്പോയല്ലോ ലച്ചുമേ, ദേവൻ കളിയാക്കുന്ന പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഞാൻ വന്നതെങ്ങനെയാ ദേവേട്ടനറിഞ്ഞേ? ലക്ഷ്മി അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ പാദസരത്തിന്റെ കിലുക്കം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നീ വന്നത് എനിക്ക് മനസ്സിലാകാതിരിക്കില്ലല്ലോ, ദേവൻ ചിരിയോടെ പറയുന്ന കേട്ട് ലക്ഷ്മി തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് അവളുടെ നാക്ക് കടിച്ചു. അല്ല, ദേവേട്ടനോട് എന്തെടുക്കുവാ? ലക്ഷ്മി ചമ്മല് മാറ്റാൻ എന്നോണം ദേവനോട് ചോദിച്ചു. ഞാനീ മൈലാഞ്ചെടിയുടെ കമ്പൊടിക്കുമായിരുന്നു. ദേവേട്ടനെതിരെ ഏതോടിക്കുന്നു? അതെ, പണ്ടൊരു ഉണ്ടക്കണ്ണി പെണ്ണി തൊടിയിൽ ഓടി നടന്നിട്ട് ഈ മൈലാഞ്ചി കമ്പൊക്കെ ഓടിച്ചിട്ട് കയ്യിൽ മുള്ളും കുത്തി കയറി കരഞ്ഞു നടക്കുമായിരുന്നു. അവൾക്ക് മൈലാഞ്ചി എന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു. അവൾക്ക് കൊടുക്കാനാ ഞാനിത് ഓടിക്കുന്നത്. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു. ശരിയാണ് ദേവേട്ടൻ പറഞ്ഞത്. പണ്ട് തനിക്ക് മൈലാഞ്ചി അരച്ച് കയ്യിലും കാൽപാദത്തിലും ഇടാനായി ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി തൊടിയിൽ വരുമ്പോൾ മൈലാഞ്ചി കമ്പൊടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ മുള്ള് കയ്യിൽ കുത്തിക്കയറി രക്തം കാണുമ്പോഴേ കരഞ്ഞുകൊണ്ട് ഓടുമായിരുന്നു. അപ്പോഴെല്ലാം ദേവേട്ടൻ തന്നെയാണ് തനിക്ക് മൈലാഞ്ചി കമ്പ് ഒടിച്ചു തന്നിരുന്നത്. ലക്ഷ്മി തൻ്റെ പഴയകാല ഓർമ്മകളിലേക്ക് ചേക്കേറി. എൻ്റെ ലച്ചുമേ, നീ പകൽ സ്വപ്നം കാണാതെ ഇങ്ങോട്ടേക്ക് വാ. ദേവൻ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് അവളുമായി മുൻപിലേക്ക് നടന്നു. അയ്യോ ദേവേട്ടാ, ലക്ഷ്മി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവനെ വിളിച്ചു. എന്താ ലച്ചു? അതെ, പഴമാങ്ങ പറിച്ചുകൊണ്ട് ചെല്ലണമെന്ന് അപ്പച്ചി പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴാ ഓർത്ത. ആഹാ, ഇതായിരുന്നു കാര്യം. നീ അയ്യോ എന്നൊക്കെ വിളിക്കുന്ന കേട്ടപ്പോ ഞാൻ പേടിച്ചുപോയി. അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോ അയ്യോ എന്ന് അറിയാതെ പറഞ്ഞു പോയതാ. എന്തായാലും വാ, നമുക്ക് മാങ്ങയും പറിച്ച് വീട്ടിലേക്ക് പോവാം. ദേവൻ ലക്ഷ്മിയും വിളിച്ചോണ്ട് തൊടിയിലെ മാവിന്റെ അരികിലേക്ക് നടന്നു. ദേവന്റെ കയ്യിലുള്ള മൈലാഞ്ചി കമ്പുകൾ താഴെ വെച്ചിട്ട് ദേവൻ മാവിലെ കമ്പ് ചായച്ച് കുറച്ച് പഴമാങ്ങയും കുറച്ച് പച്ചമാങ്ങയും പറിച്ച് ലക്ഷ്മിയുടെ കൈകളിലേക്ക് കൊടുത്തു. അവൾ സന്തോഷത്തോടെ അത് കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവന്റെ കൂടെ നടന്നു. ദേവൻ താഴെ വെച്ച മൈലാഞ്ചി കമ്പും എടുത്ത് വീട്ടിലേക്ക് നടന്നു. ആഹാ, മോളെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? അവരുടെ എതിരെ വന്നൊരു മധ്യവയസ്കയായ സ്ത്രീ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മിയും ദേവനും അവരെ നോക്കി ചിരിച്ചു. ലക്ഷ്മിയുടെ കയ്യിലെ മാങ്ങകൾ കണ്ട് അവരവളെ നോക്കിയൊന്ന് ഊറി ചിരിച്ചു.
കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലോ, എത്ര പെട്ടെന്ന് വിശേഷമായോ? ലക്ഷ്മിയെ നോക്കി അവരത് ചോദിച്ചതും ലക്ഷ്മി അമ്പരന്നുകൊണ്ട് അവരെ നോക്കി. എന്നാ ദേവൻ അത് കേട്ടതും കലി കയറി. നേരത്തെ ചേച്ചിയുടെ മോളും മാമ്പഴം പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നതുണ്ടായിരുന്നു, അവൾക്കും വിശേഷം ഉണ്ടായിട്ടാണോ? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചത് കേട്ട് അവർ ഉത്തരമില്ലാതെ നിന്നു. അത് പിന്നെ ഞാൻ അറിയാതെ. അവർ വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. അല്ലെങ്കിൽ ഈ നാട്ടുകാർക്കൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായ ഉത്കണ്ഠയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കണ്ട അവർ തന്നെ ഓരോന്ന് ഊഹിച്ചെടുത്ത് അത് വലിയ വാർത്തയാക്കിക്കോളും. ദേവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുമായി വീട്ടിലേക്ക് നടന്നു. ദേവിട്ട, ലക്ഷ്മി കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദേവനെ വിളിച്ചു. എന്താ ദേവേട്ടാ, ദേഷ്യം മാറിയില്ല ഇതുവരെ? ദേവൻ ഒന്നും മിണ്ടിയില്ല. ദേവേട്ടാ, എന്തെങ്കിലും ഒന്ന് പറയേ, ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു രസവുമില്ല. എപ്പോഴും ചിരിച്ചു മാത്രം ഇരിക്കുന്ന ദേവേട്ടൻ്റെ മുഖത്ത് ഈ ദേഷ്യം ഒട്ടും ചേരുന്നില്ല കേട്ടോ. എനിക്ക് അത്ര പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല ലക്ഷ്മേ, പക്ഷെ വന്നാൽ അത് മാറാൻ കുറച്ച് സമയമെടുക്കും. അതാ ഞാൻ മിണ്ടാതിരുന്നത്. എന്നാലും ദേവേട്ടൻ അവരോട് അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വെറുതെ ഓരോ അനാവശ്യം പറയുന്നത് കേട്ടാ എങ്ങനെയാ പിന്നെ ദേഷ്യം വരാതിരിക്കുക? പോരാഞ്ഞിട്ട് നിന്റെ കിളി പോയതുപോലുള്ള നിൽപ്പും കൂടി കണ്ടപ്പോൾ എനിക്ക് അവരോട് നല്ലത് പറയാനാ തോന്നി. പിന്നെ ഇത്രയും മുതിർന്നൊരു സ്ത്രീയോട് എങ്ങനെയാ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങിയത്. ശരിക്കും എനിക്കൊരു അത്ഭുതാ ദേവേട്ടാ നിങ്ങൾ. ഒരു ഭർത്താവിൻ്റെ അധികാരത്തെക്കാൾ ഒരു കൂട്ടുകാരൻ്റെ സൗഹൃദവും പിതാവിൻ്റെ സംരക്ഷണയും കാമുകൻ്റെ പ്രണയവും തനിക്ക് നൽകുന്ന ഒരു മനുഷ്യൻ. ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ ദേവേട്ട നിങ്ങളുടെ ഉള്ളിലുള്ള ഈ നിസ്വാർത്ഥമായ പ്രണയം. നേരത്തെ തന്നെ ദേവേട്ടൻ്റെ പ്രണയം എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ മറ്റൊരാൾ വരില്ലായിരുന്നു. നിങ്ങളെ മാത്രമേ ഞാൻ പ്രണയിക്കുമായിരുന്നുള്ളൂ. നിങ്ങളുടെ പ്രണയത്തിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ എത്രത്തോളം ദേവേട്ടനെ പ്രണയിച്ചാലും ഞാൻ ആ മത്സരത്തിൽ ദേവേട്ടൻ്റെ മുൻപിൽ തോറ്റുപോകത്തേയുള്ളൂ. ശരിക്കും പ്രണയിക്കപ്പെടുന്നതിന് ഇത്രമാത്രം അനുഭൂതിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ പ്രണയോ ദേവേട്ട എന്നെ ഈ അനുഭൂതിയിൽ എത്തിച്ചത്, എന്നെ പൂർണ്ണമായ ഒരു പ്രണയിനിയാക്കിയത്. ലക്ഷ്മിയുടെ കണ്ണുകൾ ദേവന്റെ കണ്ണുകളെ നോക്കി മൊഴിഞ്ഞു. ഹൃദയത്തിന്റെ ഭാഷ കണ്ണുകൾ ഏറ്റെടുത്തതുപോലെ ദേവന്റെയും ലക്ഷ്മിയുടെയും മിഴികൾ പരസ്പരം പുഞ്ചിരിച്ചു. അതെ, എന്റെ മോളെ എന്നെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കാതെ പെട്ടെന്ന് നടക്ക്, ദേ വെയില് മൂത്തു തുടങ്ങി. ദേവൻ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് വേഗത്തിൽ നടന്നു. അപ്പോഴും രണ്ടുപേരുടെയും ചുണ്ടിൽ പ്രണയത്തിൽ കലർന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അപ്പച്ചി ദേ നോക്ക്, നന്നായിട്ട് ചോന്നില്ലേ? ലക്ഷ്മി തൻ്റെ മൈലാഞ്ചിയിട്ട കൈകൾ വിടർത്തി നളിനിയെ കാണിച്ചു. ഇല്ലല്ലോ മോളെ, കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ, എന്നാലേ നന്നായിട്ട് ചവക്കും. മൈലാഞ്ചി അരച്ചപ്പോൾ മഞ്ഞൾ കൂടി ഇട്ടത് കൊണ്ട് നല്ല നിറം വരും. എന്നാലും കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ, അത് കഴുകി കഴുകിയാൽ മതി. നളിനി പറയുന്നത് കേട്ട് ലക്ഷ്മി അനുസരണയോടെ അവിടെ തന്നെ ഇരുന്നു. അമ്മേ ദാ ഇതൊന്ന് കഴിച്ചു നോക്കിയേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ദേവൻ പറയുന്ന കേട്ട് നളിനിയും ലക്ഷ്മിയും അവനെ നോക്കി. ഒരു പാത്രം നിറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട മാങ്ങയിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കിയതുമായി നിൽക്കുകയാണ് ദേവൻ. ആ പാത്രത്തിലേക്ക് നോക്കിയ ലക്ഷ്മിയുടെ നാവിൽ കപ്പലോടാൻ തുടങ്ങി. നന്നായിട്ടുണ്ട് ദേവ, നല്ല രുചിയുണ്ട്, ഉപ്പും മുളകും ഒക്കെ പാകത്തിനാ. പാത്രത്തിൽ നിന്നും മാങ്ങ എടുത്ത് കഴിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും വേണം, ലക്ഷ്മി വാശിയോടെ പറഞ്ഞത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു. നിനക്ക് തരാം, ആദ്യം കൊള്ളാമെന്ന് നോക്കട്ടെ, അതിനാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്. ദേവൻ ലക്ഷ്മിയെ നോക്കി പറയുന്നത് കേട്ട് നളിനി അവൻ്റെ കൈക്കിട്ട് കളിയായിട്ടൊന്ന് അടിച്ചു. ആഹാ, അപ്പൊ നീ എനിക്ക് തന്ന് പരീക്ഷണം നടത്തിയതാണല്ലേ? നളിനി ദേവനോട് കള്ള ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനിത് ആദ്യമായിട്ടുണ്ടാക്കിയതല്ലേ അമ്മേ, അത് കൊള്ളാവോന്ന് അമ്മയെ കൊണ്ട് നോക്കിക്കണമെന്ന് കരുതി. ദേവൻ നളിനിയെ നോക്കി കണ്ണ് ചെമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇത് കൊള്ളില്ലെങ്കിൽ ലച്ചുവിൻ്റെ മുമ്പിൽ നിന്റെ നളപാചകം വെള്ളത്തിലാകുമെന്ന് കരുതിയല്ലേടാ മോനെ? നളിനി ദേവനോട് പതുക്കെ ചോദിച്ചു. കൊച്ചു കള്ളി, എല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലേ? ദേവൻ നളിനിയുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ അമ്മയും മോനും കൊണ്ട് രഹസ്യം പറഞ്ഞു നിൽക്കാതെ എനിക്ക് താ ദേവേട്ടാ. ലക്ഷ്മി ദേവന്റെ കയ്യിലെ പാത്രം നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ വെപ്രാളവും സംസാരവും കേട്ട് ദേവനും നളിനിയും ചിരിച്ചു. എടി കൊതിച്ചിപ്പാറു, നിനക്ക് തന്നെ ഇത് മൊത്തം തരാം. ദേവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ നേരെ പാത്രം നീട്ടി. ആവേശത്തോടെ പാത്രത്തിലെ മാങ്ങ കഷ്ണം എടുക്കാൻ നോക്കിയതും അപ്പോഴാണ് കയ്യിൽ മൈലാഞ്ചിട്ടിരിക്കുന്നത് ലക്ഷ്മി ഓർത്തത്. അവൾ ദേവനെ നോക്കി ചുണ്ടു പിളർത്തി കാണിച്ചു. അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖം കാണുന്തോറും ദേവന് തൻ്റെ പഴയ കുഞ്ഞു ലച്ചുവിനെ ഓർമ്മ വന്നു. ഞാൻ പോയി കഴുകിയിട്ട് വരാം. ദേ
അവിടെ അടങ്ങിയിരിക്കില്ല ചുമേ. ദേവൻ ലക്ഷ്മിയെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തി. എന്നെ വീട് ദേവേട്ടാ, ഞാൻ കായി കഴുകിയിട്ട് വരട്ടെ. എൻ്റെ ലക്ഷ്മ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ വാ തുറക്ക്. ദേവൻ പാത്രത്തിൽ നിന്നും മാങ്ങാ കഷ്ണം എടുത്ത് ലക്ഷ്മിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ സന്തോഷത്തോടെ ദേവന്റെ കയ്യിൽ നിന്നും അവൻ കൊടുക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ആസ്വദിച്ചു കഴിച്ചു. മാങ്ങയുടെ ചെറിയ പുളിയോ ഉപ്പോ എരിവോ എല്ലാം കൂടി ചേർന്ന് രുചി നാവിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ ലക്ഷ്മിയുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ദേവന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. ദേവന്റെയും ലക്ഷ്മിയുടെയും സന്തോഷം കണ്ട് നളിനിക്കും മനസ്സ് നിറഞ്ഞു. അവർ ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി. നളിനി അകത്തേക്ക് പോകുന്നത് കണ്ട് ലക്ഷ്മി കുസൃതിച്ചിരിയോടെ ദേവന് നേരെ വായി തുറന്നു. ദേവൻ അവളുടെ വായിലേക്ക് മാങ്ങ കഷ്ണം നീട്ടിയതും അവൾ അത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവന്റെ കയ്യിലും കടിച്ചു. ഔ അമ്മേ! ദേവൻ വേദന കൊണ്ട് എരിവ് വലിച്ചു. എന്താണ് ഇറക്ക, നീ എന്തിനാ വിളിച്ചു കൂന്നെ? നളിനി ദേവന്റെ ശബ്ദം കേട്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല അമ്മേ, എരിഞ്ഞിട്ട് വിളിച്ചതാ. ദേവൻ ലക്ഷ്മിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ലക്ഷ്മി അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്റെ കായ് കടിച്ചു പറിച്ചിട്ടിരുന്ന് ചിരിക്കുന്നോടി കുറുമ്പി. ദേവൻ ലക്ഷ്മിയുടെ കവളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി പകച്ചുപോയി. അവൾ കണ്ണു മിഴിച്ച് ദേവനെ നോക്കി. അതെ, എന്നോട് കളിച്ചാതാ ഇങ്ങനെ ഇരിക്കും. നമുക്കിങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ മുൻപോട്ട് പോവാം. എന്താ ലക്ഷ്മ? ദേവൻ കുസൃതിച്ചിരിയോടെ ലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ട് അവൻ കടിച്ച അവളുടെ കവളിൽ അവൻ അമർത്തി ചുംബിച്ചു. ആ സമയം ലക്ഷ്മിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു, തൻ്റെ പ്രണയത്താൽ വിടർന്ന പുഞ്ചിരി. തുടരും.